കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ കൃഷിയിടത്തിലെത്തുന്ന കാട്ടുപന്നിയെ കൊല്ലാൻ കന്യാസ്ത്രീക്ക് അനുമതി. പന്നിയെ കൊല്ലാൻ ലൈസൻസ് കിട്ടിയ 12 പേരിലാണ് മുതുകാട് CMC കോൺവെന്റിലെ സിസ്റ്റർ ജോഫിയും ഇടം പിടിച്ചത്. കാട്ടുപന്നി ശല്യം രൂക്ഷമായപ്പോൾ കോടതിയെ സമീപിച്ച കർഷകരാണ് പന്നിയെ കൊല്ലാൻ അനുകൂല വിധി സമ്പാദിച്ചത്. ഞാൻ നിൽക്കുന്ന ഈ കൃഷിയിടത്തിൽ നിറയെ കപ്പയും ചേനയും ചേമ്പും വാഴയുമെല്ലാം നിറഞ്ഞു നിന്ന ഇടമായിരുന്നു. എന്നാൽ ഇവിടുത്തെ കാഴ്ച ഇപ്പോൾ ഹൃദയഭേദകമാണ്. ഇരതേടിയെത്തിയ കാട്ടുപന്നിക്കൂട്ടങ്ങളുടെ സംഹാര താണ്ഡവമാണ് ഈ കൃഷിയിടത്തെ ഈ പരുവത്തിലെത്തിച്ചത്. പക്ഷേ ഇനിയിവിടെ എത്തുന്ന കാട്ടുപന്നികൾക്ക് അങ്ങനെ വളരെ വേഗത്തിലൊന്നും മടങ്ങാൻ കഴിയില്ല. അതിന് കാരണം ഈ കന്യാസ്ത്രീ തന്നെയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ഈ കപ്പയൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ വലിയ സങ്കടം തോന്നുന്നില്ല? തീർച്ചയായും സങ്കടമുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു സംരംഭത്തിന് മുതിർന്നത്. നിങ്ങൾ കണ്ടല്ലോ ഈ കൃഷിയിടമൊക്കെ അല്ലേ. ഓരോ ചാനലുകളും ഞങ്ങൾ ഓരോ ഫോഴ്സ് ഇങ്ങനെയൊക്കെ പന്നി കയറുന്നതനുസരിച്ച് അടച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഓരോ ചാനലുകളും. അത് അടയ്ക്കുന്നതനുസരിച്ച് എന്തോ ഞങ്ങളുടെ ദേഷ്യം തീർക്കാനെന്ന ഭാവത്തിലാണ് പന്നി വീണ്ടും വന്നുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ വിഭം കർഷക സംഘടനയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു സംരംഭം തുടങ്ങിയിരിക്കുന്ന അവരിങ്ങനെ കൂട്ട് കക്ഷി ചേർത്തിട്ട് ഹൈക്കോടതി പോകുന്നുണ്ട് എന്നറിഞ്ഞത്. അപ്പം ഞാൻ എൻ്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് മദറിനോട് പെർമിഷൻ ചോദിച്ചു. മദർ ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തു. അപ്പം അങ്ങനെയാണ് ഈ ഓർഡർ കിട്ടിയത്, പെർമിഷൻ കിട്ടിയത്. ഇപ്പോൾ ഈ കാട്ടുപന്നികളെ കൊല്ലാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ 12 പേർക്കുണ്ട് അവസരം, അതിലൊരാളാണ് സിസ്റ്റർ. എന്തു തോന്നുന്നു, എങ്ങനെ കൊലപ്പെടുത്തുന്നതിനാണ് അനുമതി ലഭിച്ചിട്ടുള്ളത്? ഏത് വിധേനയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൊല്ലാനായിട്ട്. അപ്പം അങ്ങനെയാണ് പെർമിഷൻ വന്നിരിക്കുന്നത്. അല്ല, ഞങ്ങൾക്കിപ്പം രാത്രി വേറെ തരത്തിലും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ പണിയെടുപ്പിക്കുന്നു, പൈസ കളയുന്നു എന്നല്ലാതെ അതിൻ്റെ ബെനിഫിറ്റ് നേടാനായിട്ട് പറ്റുന്നില്ല. ആ ഒരു സംരംഭത്തില്ല, നിങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ചങ്ക് തകർന്നു പോകുന്നൊരവസ്ഥയാണ്. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു അനുമതി തേടാനായിട്ടുള്ള പ്രചോദനം ഉണ്ടായത്. കേരളത്തിൽ മൊത്തത്തിൽ ആൾക്ക് ഇതിനുള്ള അനുമതി ലഭിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ തന്നെ ഇതിനൊരു ക്ഷുദ്രജീവിയെ പ്രഖ്യാപിച്ച് കർഷകർക്ക് അനുകൂലമായ തീരുമാനം എടുക്കണമെന്നുള്ളതാണ് സന്ദേ. തീർച്ചയായിട്ടും അങ്ങനൊരു വേണമല്ലോ, കർഷകർക്ക് വേണ്ടിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. സിസ്റ്ററെ, പൊതുവെ പുറത്തു നിന്നുള്ള ആളുകൾ കാണുമ്പോൾ ഈ പന്നികളെ കൊലപ്പെടുന്നത് വലിയ പാപമാണ് എന്ന തരത്തിൽ പറയാറുണ്ട്. അവരോടൊക്കെ സിസ്റ്ററിന് എന്താണ് പറയാനുള്ളത്? ഈ അധ്വാനിക്കുന്നവരുടെ ബുദ്ധിമുട്ട് ടൗണിൽ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നവർക്ക് അറിയില്ല. എടുത്ത പൈസ തിരിച്ചടയ്ക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, എല്ലാ തരത്തിലും ആ രീതിയിൽ അവർ ചിന്തിക്കും, കോൺഫിഡൻസ് നഷ്ടപ്പെടും. കൃഷി, അത് കൃഷിയെ തന്നെ ത്യജിക്കേണ്ട അവസ്ഥയിലേക്ക് കടന്നു വരും. അത്തരത്തിലുള്ള സന്ദർഭത്തിൽ ഈ ഒരു അനുവാദം ഇങ്ങനെ കിട്ടുന്നത് വളരെ ഉപകാരമാണ്, കർഷകർക്ക് വളരെ ഉപകാരപ്രദമായ ഒന്നാണ്. മണ്ണിൽ പൊന്നുവിളയിച്ച മലയോര കർഷകർക്ക് കാട്ടുപന്നികൾ എന്നും കണ്ണീരാണ് നൽകിയിട്ടുള്ളത്. ദീർഘകാലത്തെ പോരാട്ടത്തിനൊടുവിലാണ് കോടതി ഇപ്പോൾ കൃഷിയിടത്തിലെത്തുന്ന പന്നികളെ കൊലപ്പെടുത്താനുള്ള അനുമതി നൽകിയിട്ടുള്ളത്. ക്യാമറമാൻ ഷാഫിക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കോഴിക്കോട്.